പള്ളിയില് മീനാക്ഷിയല്ലോ. എന്താ മോളെ സ്കൂട്ടറില്? മോളോ? ഏത് മോള്? ചേട്ടാ, ഇത് ഞാനാ, ഞാൻ ദാസപ്പൻ കുട്ടി. ഓ, നീയാണോ ദാസപ്പോ? എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ച്, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തിയുണ്ടോ എന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ, പാട്ടോർമ്മ ചേട്ടാ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ഈ റോഡ് റോളർ നീ നമ്മൾ മുമ്പേ കണ്ടിരിക്കുന്നു. ഇത് ചെറുത്ത് നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം? ഞമ്മള് താമരശ്ശേരി ചോരം. അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ കുയ്യി. അന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞമ്മുടെ ഇഞ്ചിന് തവിട് പറത്തോലി. എന്താണ് തമാശ ആക്കണ്? അല്ല, തമാശ ആക്കണ്. അങ്ങനെ അങ്ങനെ ആക്കണ്ട കേട്ടാ. മുന്തി ആള് ആരാണെന്ന് തനിക്ക് അറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിച്ചു താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞുതരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിച്ചു. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞുതരാം താൻ ആരാണ്. ദുബായ് പോയി ലക്ഷക്കണക്കിന് ഉറുപ്പേന്റെ കള്ളക്കറുപ്പ് നടത്തി അവിടുന്ന് അറബിയും പറ്റിച്ച് സ്വർണ്ണ ബിസ്ക്കറ്റ് കൈസിലിട്ട് നമുക്ക് ഇങ്ങോട്ടൊരു വരവ്. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടറിയാം, ഓട്ടോറിക്ഷ ഓട്ടിച്ചോട്ടിച്ച് ക്ലച്ചും പോയി ബ്രേക്കും പോയി ചെയം പിടിച്ച് പിച്ചക്കാരമായി ഇങ്ങനെ നിൽക്കുമ്പാണ് നമ്മളെ വരവ്. അപ്പൊ മൊയ്തൂട്ടിക്കാ ഒരു ബിസ്ക്കറ്റ് തരിക. അപ്പൊ ഞാൻ ബിസ്ക്കറ്റ് തരുന്ന കേട്ടാ. എന്ത് ബിസ്ക്കറ്റ് തരുന്നറിയാ? പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ്. അത് തന്നെ താനങ്ങ് തിന്നോണ്ടാ മതി കേട്ടാ. അയ്യേ 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 അയ്യേ. ഒരിത്തിരി കൂടി സ്പീഡ് ഉണ്ടായിരുന്നെങ്കിലേ എനിക്ക് എന്ത് രസമുണ്ടായിരുന്നു. ഇനി വേറെ വല്ലതും വേണോ? ആ, രണ്ട് ചായ രണ്ട് പരിപ്പടും കൂടി കൊടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയട്ടെ, ഈ സോങ്ങിലെല്ലാം ഒരു പാ വരുന്നുണ്ടായിരുന്നു. അവിടെ പാ എങ്ങനെയായിരുന്നു? പാ ഉണ്ടായിരുന്നു. വൈശാഖ്, I want to give Vyshak a hug. The expressions adipoliyirunnu, oru cheriya oru pappu chettan pole kaanunna pole irunnu. It was really good, Vyshak. I mean, aa character il Vyshak undayirunnu throughout. അടിപൊളിയായിരുന്നു വൈശാഖ്. ഐ സിംപ്ലി ലവ് ഇറ്റ്. എനിക്ക് വീണ്ടും വീണ്ടും കാണണം എന്ന് തോന്നുന്നുണ്ട് ഈ പെർഫോമൻസ്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ബീൻ മൈ മൈൻഡ് ഫോർ എ ലോങ് ടൈം. താങ്ക് യു. അടിപൊളിയായിരുന്നു. താങ്ക് യു പ്രിയ ജി. അനു ജി, അടിപൊളി. താങ്ക് യു മാം. താങ്ക് യു. കുറേ ചിരിച്ചു. താങ്ക് യു. പിന്നെ ഈ കോസ്റ്റ്യൂമിൽ ഒരു മിക്സിംഗ് സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മണിച്ചിത്രത്താഴിലെ പപ്പുച്ചേൻ്റെ ഒരു കോസ്റ്റ്യൂമാണ് ഈ ജുബയും മുണ്ടും ഒക്കെ. അതൊക്കെ ഭയങ്കര ആപ്റ്റായിട്ട് ആ ഹെയർ ശരിക്കും അവിടെ ഇരിക്കുമ്പോഴേ ആ പുരിയും കൂടെ ഈ അനക്കിയിലൊക്കെ അത് ശരിക്കും പപ്പുച്ചേൻ്റെ അതേ സ്റ്റൈലാണ്. മണിച്ചിത്രത്താഴിൽ പപ്പുച്ചേൻ്റെ എങ്ങനെയാണോ കാണിച്ചിരിക്കുന്നത് അതേ സ്റ്റൈൽ ഇവിടെ വൈശാഖിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇതൊന്നും മനസ്സിലാവാതെ എന്നാലും ചിരിച്ചോണ്ടിരിക്കുന്നു ഒന്നുമില്ല. എന്നാലും ഇങ്ങനെ നൈസ് See, I don't know the character, I'll be honest. I have not seen any of his films. I don't know how he acts and everything. But yes, I can relate to say comedy characters of Bollywood like Johnny Lever, Shakti Kapoor, or you're talking about Paresh Rawal.
they don't have songs. You know, first of all, a brilliant thought to take up an actor who is not a mainstream star actor. Yeah. Okay, but he's a comedy star. It's a very challenging thing to do, take up dialogues, mix the track with the beats, and yet do a dance performance on dialogues. A very good thought. If you've thought of that, then a big round of applause to you. If you're a choreographer, then a good round of applause for your choreographer who has thought this thought. You know, very unique thing to think out of the box, I would say. Towards the end, I thought a little bit of folk clarity, very less, but overall as a performance was very strong. Thank you, sir. If not knowing the character, I was laughing and these guys are going like crazy laughing there. So I can understand how perfectly you've matched the body language and the character. So all the very best. Thank you, sir. Thank you so much. Thank you. ഇനി നമുക്ക് മാർക്സ് അറിയണ്ടേ? തീർച്ചയായും. ഇപ്പൊ ശരിക്കും തരാം. അതെ, ഇപ്പൊ ശരിക്കും തരാം. നീരവ് ജി, മാർക്സ്.